നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഫാൽ ഇടപാടിൽ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉന്നം വെച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത്. ഫ്രാൻസ് അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് രാഹുൽ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തവണ രാഹുൽ എത്തിയിരിക്കുന്നത് കള്ളന്റെ താടി എന്ന തലക്കെട്ടോടെ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രവുമായാണ്. റഫാൽ വിമാനത്തിന് പിന്നിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ താടി അടങ്ങുന്ന ഒരു ചിത്രമാണ് രാഹുൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റഫാൽ യുദ്ധ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളുടെ സത്യാവസ്ഥ കണ്ടെത്താൻ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അന്വേഷണം വേണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടിരുന്നു. വിഷയത്തിൽ പ്രധാനമന്ത്രി തുടരുന്ന മൗനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇടപാട് മൂലം നേടിയ പണത്തെക്കുറിച്ച് രാജ്യം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും എന്നാൽ നികുതിദായകരുടെ പണം നഷ്ടപ്പെട്ട രാജ്യം നിശബ്ദത പാലിക്കുകയാണെന്നും പാർട്ടി വക്താവ് പവൻ ഖേര പറഞ്ഞു. ഫ്രാൻസും കോൺഗ്രസും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഉത്തരം നൽകിയില്ലെന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം റഫാൽ യുദ്ധവിമാന ഇടപാടിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മറ്റ് പ്രതിരോധ കമ്പനികളുടെ ഏജന്റിനെ പോലെ പെരുമാറുകയാണെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തിയിരുന്നു. രാജ്യത്തെ ദുർബലപ്പെടുത്താനാണ് രാഹുലും കോൺഗ്രസും റഫാലിൽ വീണ്ടും അഴിമതി ആരോപണങ്ങൾ ഉയർത്തുന്നതെന്നും ബി ജെ പി വക്താവ് സാംബിത് പത്ര പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. കോൺഗ്രസ് നുണകളും തെറ്റിദ്ധാരണകളും പ്രചരിപ്പിക്കുകയാണ്. ലേല നടപടികളിൽ പങ്കെടുത്ത എതിർ കമ്പനികളുടെ ഇടനിലക്കാരനെ പോലെയാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത്. റഫാൽ ഇടപാടിൽ അഴിമതിയില്ലെന്ന് സി എ ജിയും സുപ്രീം കോടതിയും അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്ന് സാംബിത് പത്ര പറഞ്ഞു. 56,000 കോടി രൂപയ്ക്ക് ഫ്രാൻസിൽ നിന്ന 36 യുദ്ധ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയതിലാണ് അഴിമതി ആരോപണം ആദ്യം ഉയർന്നത്. ഫ്രഞ്ച് പ്രോസിക്യൂഷൻ സർവീസിന്റെ ഫിനാൻഷ്യൽ ക്രൈം ബ്രാഞ്ച് ആണ് റഫാൽ ഇടപാട് അന്വേഷിക്കുന്നത്. ഇതിനായി പ്രത്യേക ജഡ്ജിയെ നിയമിച്ചിട്ടുണ്ട്. ജൂൺ 14 മുതൽ അന്വേഷണം ആരംഭിച്ചതായാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഈ കരാർ സംബന്ധിച്ച് അന്വേഷണം നേരത്തെ തന്നെ നടന്നിരുന്നു. എന്നാൽ ക്രമക്കേട് ഉണ്ടായിട്ടില്ലെന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.